ഫിസിക്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പണ്ട് കാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ എല്ലാ കൃഷിക്കാരുടെയും തല ഇതുപോലൊരു താളത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൃഷിയുമില്ല, താളത്തിട്ടില്ല. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലൊരു താളത്തിട്ടാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് താളത്തൊപ്പ് എന്താണോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതോ എനിക്ക് പോലും അറിയില്ല. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പാളയാണ് വേണ്ടത്. നമുക്കിനി ആ പാളയുടെ രണ്ട് സൈഡിൽ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഒരു വളച്ച വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് മറുവശവും കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനല്ലത് ഉണ്ടാക്കുന്നത്, എൻ്റെ മുത്തശ്ശനാണ് ഉണ്ടാക്കുന്നത്. രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിയാറായി. ഇതുപോലെ ചെറുതായിട്ട് വേണം വളച്ച് വേണമെന്ന് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ആണോന്ന് ചെറിയൊരു അളവ് പോലെ വെച്ച് നോക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് പിച്ചാത്തി വെച്ച് നോക്കുകയാണ്. ഇവിടെ വില കൂടുതലുണ്ട്, അത് നമുക്കൊന്ന് കണ്ടിച്ച് കളയാം. നടുക്കുക നടുത്ത് വേണം കണ്ടിക്കാൻ. നമ്മളിപ്പോൾ കണ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിൻ്റെ ഈ പാളയുടെ രണ്ടറ്റവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഒന്ന് ലെവലാക്കണം നമുക്ക്. ഒരു സൈഡ് നമ്മൾ മുറിച്ച് തിരറായി. മറുഭാഗമുണ്ട്, മറുഭാഗവും കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. നമ്മൾ പാളയൊന്ന് ഫ്ലെക്സിബിൾ ആക്കുകയാണ്. പാളയൊന്ന് ലൂസ് ആക്കുക, നല്ല കട്ടിയുള്ള പാളയല്ലേ, അതൊന്ന് ലൂസ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ രണ്ടറ്റവും ഇതുപോലെ വെക്കേണ്ടതാണ്. അടുത്ത നമുക്ക് പാളയുടെ അടിഭാഗത്തെ ഇതുപോലെ തൊലി ഒന്ന് കെട്ടി മാറ്റാം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാളയുടെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയാണ്. രണ്ട് ഭാഗത്തും ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ വളയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതായത് ഇതുപോലെ കട്ടി കുറച്ച് വെച്ചേക്കുന്നുണ്ട്. ഒരേ കനത്തിൽ വേണം ചീവി കൊള്ളിക്കാൻ. ഇനി നമുക്ക് വഴുകയെടുക്കാം. ഇതുപോലെ ഓലമടലിൽ നിന്നാണ് എടുക്കേണ്ടത്. മിഷ്ടം വെച്ച് ഇത് ഇതുപോലെയാണ് വഴുകിയെടുക്കേണ്ടത്. പണ്ടെങ്ങും പ്ലാസ്റ്റിക്കിൻ്റെ കയറോ വള്ളിയോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. നമുക്കിനി പാളയൊന്ന് എടുത്ത് ഒന്ന് വളയ്ക്കാം. നമ്മൾ പാളതുപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഒന്ന് നല്ലപോലെ ഫ്ലെക്സിബിൾ ആക്കുക. സ്വല്പം പാടുള്ള പണിയാണ്. പിന്നെ കട്ട് ചെയ്ത് വീടിയുടെ ലെങ്ത് കുറച്ചേക്കുകയാണ്. നമുക്ക് കുമ്പിൾ കുത്താം. ഇതുപോലെ കുമ്പിൾ കുത്തേണ്ടതാണ്. മുകൾഭാഗം കറക്റ്റായിട്ട് വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു കുമ്പിൾ പോലെ കുത്തി മുൻഭാഗം രണ്ട് വശത്തു നിന്നും അകത്തോട്ട് വളയ്ക്കേണ്ടതാണ്. ഇതുപോലെയാണ് വളയ്ക്കേണ്ടത്. ചെറുതായിട്ട് ചുരുട്ടണം. അകത്തെ ഞുറുകളും കാര്യങ്ങളും എല്ലാം മാറ്റേണ്ടതാണ്. അപ്പുറം ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കൊടുക്കുക. അപ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരുന്നതാണ്. സ്വല്പം പാടുള്ള പണിയാണ്.
അകത്തെ ചുളിവുകളും നുറുകളും എല്ലാം മാറ്റിയിട്ട് നമുക്ക് ആ തൊപ്പി ഒന്ന് നമുക്ക് തലയിലോട്ട് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റ് അളവായി കഴിഞ്ഞെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പൊക്കെ ചുരുട്ടി നമുക്കൊന്ന് കെട്ടേണ്ടതാണ്. അതുപോലെ മുറുക്കി തന്നെ കെട്ടണം, തൈബിളായിട്ട് നമുക്ക് കെട്ടണം. നമുക്ക് മുമ്പ് എടുത്ത് ആ വഴുകി എടുത്ത് വേണം കെട്ടാൻ, നല്ലതുപോലെ മുറുക്കി വേണം കെട്ടാൻ. ഒരു കാരണവശാലും അഴിഞ്ഞു പോകരുത്. എന്താ ഇതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കെട്ടി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ഇതിൻ്റെ തുമ്പിൻ്റെ അവിടെ വരെയാണ് കെട്ടേണ്ടത്. ഞാൻ പിന്നെ പാതി വരെ കെട്ടിയുള്ളൂ. ആ പൊന്ത് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ആ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു ലെവലാക്കുമ്പോൾ ഒരു വൃത്തി വരും. അതിനുവേണ്ടിയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കും. ഇനി അതിൻ്റെ ചുളിവുകളും കാര്യങ്ങളൊക്കെ, അകത്തെ ചുളിവുകളും കാര്യങ്ങളും ഒന്ന് ലെവലാക്കുക. നമുക്ക് ആ തുപ്പയുടെ മുകൾ ഭാഗത്ത് രണ്ട് മൂന്ന് ഹോൾ ഇടേണ്ടതാണ്. ഒരു നാല് ഹോളാണ് ഇടേണ്ടത് നമുക്ക്. അതിന് പിച്ചാത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിച്ചാത്തിയോ ആണിയോ കമ്പിയോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ഹോളാണ് നമുക്ക് ഇടേണ്ടത്. നമുക്ക് ആ വഴുക എടുക്കാം. ആ വഴുക എടുത്തിട്ട് ആ വഴുകയുടെ തുമ്പ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിക്കേണ്ടതാണ്. ആ പിരിച്ചാൽ മാത്രമേ നമുക്കൊരു കെട്ടിടാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരു കെട്ടിട്ടു എന്നിട്ട് നീണ്ടിരിക്കുന്ന ആ തുമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. വഴികയുടെ മറ്റേ തുമ്പ് നമ്മുടെ ആ പാളത്തുപ്പയിലോട്ട് ആ മുകളിലത്തെ ഹോളിലോട്ടൊന്ന് കയറ്റേണ്ടതാണ്. ഹോളിലോട്ടൊന്ന് അതുപോലെ കയറ്റേണ്ടതാണ്. ഇതുപോലെ വേണം കയറ്റാൻ. അങ്ങനെ നമ്മൾ എല്ലാ ഹോളിലും കയറ്റി ഇറക്കി ഇതുപോലെ താഴെ ഹോള് വരെ എത്തിക്കേണ്ടതാണ്. നമ്മൾ താഴത്തെ ഹോള് വരെ വള്ളി ചുറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആ പാളയുടെ രണ്ട് ഭാഗത്തും ഓരോ ഹോളിട്ട് ആ വള്ളി കെട്ടിവരേണ്ടതാണ്. ഇപ്പോൾ ഒരു ആണി വെച്ചാണ് ഇപ്പോൾ ഹോൾ ഇടുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ തൊപ്പി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വഴുക നല്ലപോലെ മുറുക്കി കെട്ടുക. നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കയറ്റേണ്ടതാണ്, അല്ലെങ്കിൽ പാള അഴിഞ്ഞു പോകും. നമ്മളിപ്പോൾ കെട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആ തുമ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അകത്തെ ചുളിവുകളൊക്കെ ഒന്ന് നേരെയാക്കി നമുക്കിനി തലയിലോട്ട് വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തൊപ്പി. ഇങ്ങനെയാണ് ഒരു പാളത്തൊപ്പി ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെടിയെങ്കിലും നടുക.
നമ്മുടെ ഭാവിയിലെങ്കിലും നമുക്ക് ഉപകാരപ്പെടും, വരും തലമുറയ്ക്കെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതെയാണ്.